ഹൈക്കോടതിയുടെ ചില്ല് തകർത്ത് അതായത് ജനലിന്റെ ചില്ല് തകർത്ത് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് അകത്ത് കയറുകയും എന്നാൽ ഇമ്രാൻഖാൻ ഇടപെട്ട് ആ പൈസ റിയാസിന് തിരികെ നൽകിപ്പിച്ചു. ഇതിന് പ്രത്യേക നമ്മളെല്ലാവരും ഇന്നലെ വാർത്തയിൽ കണ്ടതുപോലെ പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും ക്രിക്കറ്റ് താരവുമായിരുന്ന ഇമ്രാൻഖാനെ അവിടുത്തെ അർദ്ധ സൈനിക വിഭാഗമായ പാക് റേഞ്ചേഴ്സ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു അഴിമതി കേസിന്റെ വിചാരണയ്ക്കായി അല്ലെങ്കിൽ ഒരു അഴിമതി കേസിന്റെ വാദത്തിനായി ഇസ്ലാമാബാദിലെ ഹൈക്കോടതിയിൽ എത്തിയതായിരുന്നു ഇമ്രാൻഖാൻ. ഹൈക്കോടതിയുടെ ചില്ല് തകർത്ത് അതായത് ജനലിന്റെ ചില്ല് തകർത്ത് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് അകത്ത് കയറുകയും അദ്ദേഹത്തിന്റെ കോളവിൽ പിടിച്ച് വലിച്ചിടിച്ച് വണ്ടിയിലേക്ക് തള്ളിക്കയറ്റുകയുമാണ് ചെയ്തത്. അതിന്റെ എല്ലാം വീഡിയോ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിനെ ക്രൂരമായി മർദ്ദിക്കുകയും അദ്ദേഹത്തിന്റെ തലയ്ക്കും കാലിനും പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ട അല്ലെങ്കിൽ പ്രധാനമന്ത്രി കാലാവധി കഴിഞ്ഞ എല്ലാ പ്രധാനമന്ത്രിമാരെയും പാകിസ്ഥാൻ ഭരണകൂടം ട്രീറ്റ് ചെയ്യുന്നത് ഇതേ രീതിയിലാണ്. ഒന്നെങ്കിൽ അവരെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ നാട് കടത്തുകയോ അതുമല്ലെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും കെട്ടിച്ചമച്ച അഴിമതി കേസിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യാറ് പതിവ്. അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇമ്രാൻഖാനും വന്നെത്തിയിരിക്കുന്നത്. എന്നാൽ എന്ത് കേസിന്റെ പേരിലാണ് ഇമ്രാൻഖാനെ ഇപ്പോൾ സൈന്യം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ ടൈംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ഏപ്രിലിൽ ഒരു അവിശ്വാസ പ്രമേയത്തിലൂടെ ഇമ്രാൻഖാനെ സ്ഥാനഭ്രഷ്ടനാക്കിയതിനു ശേഷം ഏകദേശം 140 കേസുകളാണ് പാകിസ്ഥാനിലുടനീളമായി ഇമ്രാൻഖാനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ അൽ ഖാദിർ ട്രസ്റ്റ് കേസിലാണ് ഇന്നലെ സൈന്യം ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി ആയിരിക്കെ ബഹ്റിയ ടൗൺ റിയൽ എസ്റ്റേറ്റ് എന്ന കമ്പനിയുടെ ഉടമയായ റിയാസ് മാലിക് എന്ന വ്യക്തി പാകിസ്ഥാനിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന വഴിക്ക് ലണ്ടനിൽ വെച്ച് ഏകദേശം 6,000 കോടി പാകിസ്ഥാൻ രൂപയുമായി പിടിയിലായി. അവിടുത്തെ നിയമപ്രകാരം ലണ്ടൻ ഈ പൈസ പാകിസ്ഥാനാണ് കൈമാറേണ്ടത്. എന്നാൽ ഇമ്രാൻഖാൻ ഇടപെട്ട് ആ പൈസ റിയാസിന് തിരികെ നൽകിപ്പിച്ചു. ഇതിന് പ്രത്യുപകാരമായി ഈ റിയാസ് മാലിക് അല്ലെങ്കിൽ മാലിക് റിയാസ് എന്ന് പറയുന്ന വ്യക്തി ഇമ്രാൻഖാന്റെ ഭാര്യ ബുഷ്ര ബീവിയും അദ്ദേഹത്തിന്റെ സുഹൃത്തും ട്രസ്റ്റി ആയിരിക്കുന്ന ഈ അൽ ഖാദിർ ട്രസ്റ്റിന്റെ പേരിൽ ഏകദേശം 35 ഹെക്ടർ സ്ഥലം പാകിസ്ഥാനിൽ രണ്ടിടങ്ങളിലായി മേടിച്ചു. ഈ സ്ഥലത്തിന്റെ ഏകദേശ വിലയെന്ന് പറയുന്നത് 600-700 കോടി രൂപയാണ്. ഈ കേസിലാണ് ഇന്നലെ പ്രത്യേക സൈനിക വിഭാഗമായ പാക് റേഞ്ചേഴ്സ് മുൻ പ്രധാനമന്ത്രിയും ക്രിക്കറ്റ് താരവുമായിരുന്ന ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്തത്. നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ ഇമ്രാൻഖാൻ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഏതോ രഹസ്യ കേന്ദ്രത്തിലേക്ക് ചോദ്യം ചെയ്യാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണെന്നാണ് സൈന്യം എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത്. ഇതിനെതിരെ ഇമ്രാൻഖാനെ വെറുതെ വിടണമെന്ന് പറഞ്ഞുകൊണ്ട് ഇമ്രാൻഖാന്റെ പാർട്ടി പ്രവർത്തകർ പാകിസ്ഥാനിലുടനീളം ലഹള നടത്തുകയാണ്. പാകിസ്ഥാന്റെയും ഇമ്രാൻഖാന്റെയും ഭാവി എന്താണെന്നറിയാൻ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയുമാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക.